യുഎഇയിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന ക്ലൗഡ് സീഡിംഗ് ക്യാമ്പയിൻ അവസാനിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. യുഎഇയിൽ മഴയുടെ തോത് വർദ്ധിപ്പിക്കുന്നതിനായാണ് ഒരു മാസം നീണ്ടുനിന്ന ക്ലൗഡ് സീഡിംഗ് യജ്ഞത്തിന് കഴിഞ്ഞ മാസം ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തുടക്കം കുറിച്ചത്. ക്ലൗഡ് സീഡിംഗ് ആരംഭിച്ചതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തവും ഒറ്റപ്പെട്ടതുമായ മഴ പെയ്തിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കുന്നു. ഈ മാസം 27 വരെയാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ക്രമേണ ദുർബലമായി ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായി മാറുമെന്നും തുടർന്ന് ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. രാജ്യത്ത് മഴ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പരീക്ഷണങ്ങൾക്കും ഒരു മാസം നീണ്ട ക്ലൗഡ് സീഡിംഗിലൂടെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തുടക്കം കുറിച്ചിരുന്നു. 3 പുതിയ രീതികളാണ് ഇത്തവണ പരീക്ഷിച്ചത്. പൈലറ്റുമാർക്കൊപ്പം കാലാവസ്ഥാ വിദഗ്ധരും ക്ലൗഡ് സീഡിംഗ് ദൌത്യത്തിൽ പങ്കാളികളായി. 40 മണിക്കൂറിലേറെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിമാനങ്ങൾ ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തി കൃത്രിമ മഴ പെയ്യിക്കുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ്. റിപ്പോർട്ടർ ദുബായ്.